നമസ്കാരം. തലച്ചോറിലെ രക്തധമനികളെയും രക്തചംക്രമണത്തെയും ബാധിച്ച് പക്ഷാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് സെറിബ്രോ വാസ്കുലർ രോഗങ്ങൾ. ലോകത്തിലെ മരണകാരണങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് സെറിബ്രോസ് വാസ്കുലർ രോഗങ്ങൾക്കുള്ളത്. ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലുമുള്ള മാറ്റങ്ങൾ വഴിയും പുകവലി പോലുള്ളവ ഒഴിവാക്കിയും ശാരീരിക അധ്വാനം വർദ്ധിപ്പിച്ചും സെറിബ്രോ വാസ്കുലർ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാം. എന്നാൽ പതിവായി മീൻ കഴിക്കുന്നവർക്ക് പക്ഷാഘാതം ഉൾപ്പെടെയുള്ള തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണെന്ന് അടുത്തിടെ നടന്ന ഒരു പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫ്രാൻസിലെ ബോർഡോസ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത്. പ്രതിവാരം രണ്ടോ അതിലധികമോ തവണ മീൻ കഴിക്കുന്നവർക്ക് തലച്ചോറിലെ മുഴകൾ, രക്തധമനികളുടെ നാശം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. എന്നാൽ 75 വയസ്സിന് താഴെയുള്ളവരിലാണ് ഇത് പ്രകടമായി കണ്ടതെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി. 1999 മാർച്ചിനും 2001 മാർച്ചിനും ഇടയിൽ 1623 പേരെ ഉൾപ്പെടുത്തിയാണ് ഗവേഷണം നടത്തിയത്. ഫ്രാൻസിലെ ഡീജോൺ നഗരത്തിലെ അന്തേവാസികളായ ഇവരുടെ ശരാശരി പ്രായം 72.3 വയസ്സായിരുന്നു. MRI സ്കാൻ വഴി തലച്ചോറിൻ്റെ പല ഭാഗങ്ങൾക്കിടയിലെ വൈറ്റ് മാറ്ററിന് വരുന്ന അസ്വാഭാവികതകളും തലച്ചോറിനുള്ളിലെ നാശം വന്ന കോശങ്ങളെയും തലച്ചോറിലെ രക്തകോശങ്ങൾക്ക് ചുറ്റുമുള്ള പെരിവാസ്കുലാർ സ്പേസുകളെയും ഗവേഷകർ നിരീക്ഷിച്ചു. പഠനത്തിൽ പങ്കെടുത്തവരുടെ ഭക്ഷണശീലങ്ങളും ഒരു ചോദ്യാവലിയുടെ സഹായത്തോടെ ശേഖരിച്ചു. ഇതിൽ നിന്നാണ് സെറിബ്രോ വാസ്കുലർ രോഗങ്ങളും മീൻ ഭക്ഷിക്കുന്നതിൻ്റെ ആവൃത്തിയുമായുള്ള ബന്ധം വിലയിരുത്തിയത്. ഉയർന്ന രക്തസമ്മർദ്ദവും സെറിബ്രോ വാസ്കുലർ രോഗങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നതായും പഠനം വിലയിരുത്തി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.